ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടുകട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് 4 ലെഗ് പീസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, അല്ലാത്ത 2 ചിക്കൻ പീസും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. വരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലെഗ് പീസിലൊക്കെ നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് രണ്ട് സൈഡ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. കണ്ടില്ലേ, രണ്ട് സൈഡ് നമ്മളിവിടെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് വരഞ്ഞ് ചിക്കൻ പീസിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വലിയ ജീരകം പൊടിച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത ശേഷം 1 ടീസ്പൂണ് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒരു കുറച്ച് മതി. കറിവേപ്പില ഇട്ട ശേഷം 1/4 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നല്ലോലെ നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. പുരട്ടിയെടുക്കുമ്പോൾ നല്ലോലെ പുരട്ടിയെടുക്കണം. നമ്മുടെ ലെഗ് പീസിലൊക്കെ നല്ലോലെ അരപ്പ് നല്ലോലെ പറ്റിയെടുക്കണം. അതായത് 1/4 ടീസ്പൂണോളം നാരങ്ങ നീര് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ തട്ടുകട സ്പെഷ്യലാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. റെഡ് കളറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അതിന് കുറച്ച് 1/4 ടീസ്പൂണോളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. കണ്ടില്ലേ, നമ്മൾ 1 മണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിവിടെ 1/2 മണിക്കൂറോളം വെക്കുന്നോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ നമുക്കൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിത് വെക്കുമ്പോൾ ഫ്ലെയിം നല്ല കൂട്ടിയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ അകത്തെ മാംസം നല്ലോണം വേവാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല റെസിപ്പിയാണ്. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം. എന്നാലും നമ്മൾ അപ്പുറം ഇപ്പം നല്ലോണം മൂത്ത് വരുത്തോളും. അതുകൊണ്ട് ഫൈനലി നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ തട്ടുകട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു കളറുണ്ട്. നമ്മളെ ഫുഡ് കളർ ചേർത്തുകൊണ്ടാണ് ഇത്ര നല്ലതായിട്ട് വന്നേക്കണത്. നമുക്ക് നല്ല മുരിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണ്, നല്ല റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഐറ്റംസ് മാത്രമേ ഉള്ളല്ലോ നമുക്ക് ഇന്നത്തെ ചേർക്കാൻ. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോന്നോരോ നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 4 ലെഗ് പീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം നമ്മൾ ഇട്ട് നമുക്ക് അത്യാവശ്യം 2-3 പേർക്കൊക്കെ തിന്നാൻ പറ്റിയ ചിക്കൻ ഫ്രൈ നമ്മൾ തരും. നല്ല രുചിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ തട്ടുകട തിന്ന ഇത് രുചി തന്നെയാണ് നമ്മൾ വീട്ടിൽ ഇതുണ്ടാക്കുമ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ ആ ജീരകമൊക്കെ ചേർത്തോണ്ട് നല്ല മണമാണ് ഇത് ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പം. എല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇത് മാറ്റിയ ശേഷം ആ ബാക്കിയിരുന്ന ചിക്കനും കൂടി നമുക്ക് ഇതിലത്തോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് മുരിഞ്ഞ് വരണം. നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ ഫ്രൈ അടുത്ത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളതെല്ലാം കോരി മാറ്റിയ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് മൂത്തെടുക്കാം. മൂത്ത കറിവേപ്പില നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഫ്രൈയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്.